ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അസൽ കൂർക്ക മെഴുക്ക് പരട്ടിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ കാക്കിയില കൂർക്ക നല്ല പണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂർക്ക മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഇത് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൂർക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു മൺചട്ടി അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ട് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് അതിന്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വാടി വരാനായിട്ട് അല്പം ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചെറുതീയിലൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 6 ഉണക്കമുളക് ചതച്ചതാണ്. നിങ്ങൾക്ക് ഉണക്കമുളക് പൊടിച്ചതുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ മുളകിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന വെന്ത കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പെല്ലാം ഇതിൽ പിടിക്കാനായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ നേരത്തെ ഇട്ടത് കൊണ്ട് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൂർക്കയിലെ വെള്ളമെല്ലാം പറ്റി കൂർക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ലാസ്റ്റായിട്ട് ചേർക്കുന്നത് അല്പം പച്ച വെളിച്ചെണ്ണയാണ്. ആ പച്ച വെളിച്ചെണ്ണ കൂർക്കണ മുകളിൽ കുറച്ചുകൂടി തൂക്കിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കൂർക്ക മെഴുക്ക് പരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം. താങ്ക് യു.